അടുത്തത് ഔസേപ്പച്ചൻ സർ ചെയ്തിട്ടുള്ള ഏറ്റവും സോൾഫുൾ ആയിട്ടുള്ള കോമ്പോസിഷൻസിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന പിച്ചു തിരുമല സർ എഴുതി ദാസേട്ടൻ പാടി അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്രില്യൻ കോമ്പോസിഷൻസ് ഇൻ മലയാളം, ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന സിനിമയിലെ അതിമനോഹരമായ ഗാനം. ഐ എം സോ ബ്ലെസ്ഡ് ടു സിംഗ് ദിസ് സോങ് ഫോർ യു.
വളരെ വളരെ സോൾഫുൾ ആയിട്ടുള്ളൊരു കോമ്പോസിഷനാണ്. ഞാൻ ഒരുപക്ഷെ മലയാളികൾക്ക് അറിയാത്ത എങ്കിൽ സാർ എന്നോടൊരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഥ, അത് ഇത്തിരി നൊമ്പരപ്പെടുത്തുന്ന കഥയാണ് എങ്കിലും അതിപ്പോൾ സാറിന് പറയാനുള്ള ലിബർട്ടി ഉണ്ട്, ബിക്കോസ് യു കൻ ഷുവർലി ഷെയർ ഇറ്റ്. സാറിൻ്റെ കയ്യിൽ നാഷണൽ അവാർഡ് കൊണ്ടു വെച്ച് കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുപോയൊരു കഥയുണ്ട് അല്ലേ സാർ? അത് ഇറ്റ് ഹാപ്പൻസ്. എനിക്ക് തലേ ദിവസം രാത്രി വരെ നാഷണൽ അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മീഡിയയിൽ നിന്ന്, മീഡിയ മീൻസ് ജേർണലിസ്റ്റ്, അവിടെയുള്ള ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞ് റെഡിയായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം കാലത്ത് തന്നെ ഇൻഫർമേഷൻ കിട്ടി പേപ്പറിൽ നിന്നല്ല, അതിന് മുമ്പേ ഇൻഫോം ചെയ്തു ഒരു ബിക്കോസ് ഓഫ് സം റീസൺസ്. എന്നിട്ട് അത് പക്ഷേ ആ പടത്തിൽ ആ പാട്ടിൻ്റെ പ്രസക്തി മനസ്സിലാക്കിയവർ ഇതിനെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അപ്പോൾ സംഗീത സംവിധാനത്തിന് കൊടുക്കാൻ പറ്റൂല, അതിന് വേറെ ചിലർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഗായകൻ എന്തുകൊണ്ടും അത് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്ത് അതിൻ്റെ ഗായകന് കൊടുത്തു. പക്ഷേ ഗായകന് കൊടുത്തെങ്കിലും ആ ഗായകൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ദാസേട്ടൻ പാടി പാട്ടൊക്കെ പാടി കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു അടുത്ത പടത്തിൽ പാട്ട് പാടാൻ വന്നപ്പോൾ അതിനുള്ളിൽ ഈ അവാർഡ് ഇതൊക്കെ അനൗൺസ്മെൻറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ദാസേട്ടൻ, അദ്ദേഹം എന്തോ ഒരു അവാർഡ് അരിക്കൂട്ടിയിരിക്കുന്നു, ഇതൊന്നൊരു പ്രശ്നമല്ല, ഇഷ്യൂ അല്ല അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, നന്ദിയുണ്ട് കേട്ടോ, ഒരു അവാർഡ് വാങ്ങിച്ചു തന്നതിന് എനിക്ക്, പ്രസിഡൻറ്റിൻ്റെ അവാർഡെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞു, പകുതി കാശ് ഞാൻ അങ്ങോട്ട് തരേണ്ടി വരും, ഞാനിതിൽ എവിടെ എവിടെയോ ഓരോ ഹമ്മിങ്ങും തരിയും ഒക്കെ പാടി വെച്ചിട്ടുണ്ട് ചില, അതുകൊണ്ട് പകുതി കാശ് നിനക്ക് തരാമെന്ന് പറഞ്ഞ ഒരു ഇൻസിഡൻറ്റും കൂടി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ പുറകിൽ. പിന്നെ ഇവിടെ എനിക്ക് അനൂപ് പാടിയത് ഞാൻ നിങ്ങളെല്ലാവരും കേട്ടതല്ലേ, ഒറിജിനൽ ഇത് ദാസേട്ടൻ പാടിയ പാട്ടാണ്, ദാസേട്ടൻ മനോഹരമായി പാടിയിട്ടുണ്ട്. പക്ഷേ അനൂപ്, അനൂപിൻ്റേതായിട്ടുള്ളൊരു ശൈലിയിലാണ്, അനൂപിൻ്റെ ഭാവം, ഒരു മിമിക്രി അല്ല അനൂപ് ചെയ്തത് ഇവിടെ. എനിക്ക് ഐ ലവ് ദാറ്റ്, ഐ ലവ് ഇറ്റ്, യു സാങ് ഇറ്റ് ഫ്രം യുവർ ഹാർട്ട്, ദ വേ ഹൗ യു ആർ. അത് അനൂപ് ഏത് പാട്ട് പാടുമ്പോൾ അനൂപായിട്ടാണ് പാടുന്നത്, അത് അനൂപായിട്ട് വളരെ മനോഹരമായിട്ട് പാടി. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. താങ്ക് യു സർ. അതിനും ദ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു സാറിന് തന്നെയാണ്, ബിക്കോസ് ഞാൻ ആദ്യമായിട്ടൊരു മൈക്രോഫോണിൻ്റെ മുമ്പിൽ പാടുന്നത് സാറിൻ്റെ പാട്ടാണ്. സോ വെൻ യു ഗെറ്റ് ദ റൈറ്റ് ടീച്ചർ, ഒരു പാട്ട് എങ്ങനെ പാടണം, അതായത് ഒരുപാട് ഇപ്പോൾ എഗെയിൻ ഷെയറിങ് വിത്ത് യുവർ പെർമിഷൻ, ടൈം അധികം എടുക്കുന്നില്ല, ഒരുപാട് റിയാലിറ്റി ഷോസിലൊക്കെ മെൻറ്ററായിട്ട് വിളിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയാറുള്ള കാര്യം അത് തന്നെയാണ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് സിംഗിങ് ഇൻ ദ പെർഫെക്റ്റ് പിച്ച് ഓർ പെർഫെക്റ്റ് റിതം, അതിനേക്കാളും ഉപരിയാണ് പാട്ട് എന്താണെന്ന് മനസ്സിലാക്കി പാടുക എന്നുള്ളത്. അണ്ടർസ്റ്റാൻഡ് ദ ലിറിക്സ് ഫസ്റ്റ് ആൻഡ് വാട്ട് കമ്പോസർ എന്താണോ അതിൻ്റെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി പാടുമ്പോൾ ദ സോങ് ഗെറ്റ്സ്. തീർച്ചയായിട്ടും നമ്മൾ ആ ഭാവം ഉൾക്കൊണ്ടാൽ തന്നെ അറിയാതെ ഒരു ലയം അതിൽ വന്നു പോകും. ബേസിക്കലി ചിലപ്പോൾ ശ്രുതിയിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും, ഇത് ലൈവാണ്, മനുഷ്യനാണ് പാടുന്നത്, കമ്പ്യൂട്ടറല്ല. ഇന്നിപ്പോൾ അത് ശരിയാക്കാനുള്ള വഴിയുണ്ട്, നമ്മൾ കേൾക്കുന്ന റെക്കോർഡഡ് സോങ്സിലെല്ലാം പെർഫെക്റ്റ് പിച്ചിങ്ങിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ നടക്കുന്നതാണ്. പക്ഷേ സ്റ്റേജിൽ ലൈവായിട്ട് പാടില്ലേ, അപ്പോൾ ചെറിയ ഇതൊക്കെ വന്നാലും പക്ഷേ ഭാവം കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് സുഖം പോകും. ദാറ്റ് യു ഗേവ് മീ നൗ ടുഡേ, യു ഗേവ് ടു എവറി വൺ. താങ്ക് യു സർ, റിയലി ഓണർഡ്, ഒരുപാട് ഒരുപാട് സന്തോഷം hearing it from the legend's mouth.